പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു കണ്ടന്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് എങ്ങനെ നമ്മളുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരാം എന്നതിനെ പറ്റി. ഈ ഒരു മെത്തേഡ് പലർക്കും അറിയായിരിക്കും, കാരണം വളരെ സിമ്പിൾ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മളൊരു പുതിയ ലാപ്ടോപ്പ് മേടിക്കുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ് ഇതെങ്ങനെയാണ് ഈ വാട്സാപ്പ് വന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. വാട്സാപ്പ് നമ്മളെ സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുകയാണ്. ലാപ്ടോപ്പിൽ ഞാനൊരു ബ്രൗസർ, ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തു. അതിൽ ജസ്റ്റ് ഗൂഗിളിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വാട്സാപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ സെർച്ച് ചെയ്തു, ഫസ്റ്റ് വരുന്ന ലിങ്കിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരും, അതായത് വാട്സാപ്പ് വെബ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. നേരെ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക, ജസ്റ്റ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് ബട്ടൺ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ക്യാമറ ഇവിടെ ഓപ്പണായി വരും. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വന്നേക്കുന്ന ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യു ആർ കോഡ് സ്കാനായി നമ്മുടെ ലോഗിൻ എന്ന് പറഞ്ഞ് നമ്മുടെ മൊബൈൽ ഫോൺ ഇവിടെ ബഫറിങ്ങിലേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റവും ലോഗിൻ ആകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ വന്നെടുക്കുന്നുണ്ട്, അതായത് ഗൂഗിൾ ക്രോം വിൻഡോസിൽ ഈ ഒരു ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും രണ്ട് ഡിവൈസിലും ഒരേ രീതിയിലാണ് ചാറ്റും കാര്യങ്ങളൊക്കെ വന്നെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ കൂടെ നോർമലി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് പോലെ മെസ്സേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കാം. ഡിസ്കണക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ വരിക, ലിങ്ക്ഡ് ഡിവൈസിൽ ചെല്ലുക. താഴെ നമ്മളുടെ ഡിവൈസ് ഏത് ഡിവൈസാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഡിവൈസിലും, അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ലോഗ് ഔട്ടായി പോകുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ വാട്സാപ്പ്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും ഈ ഒരു വാട്സാപ്പ് ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ വാട്സാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാട്സാപ്പ് മറ്റൊരു മൊബൈൽ ഫോണിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുപോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.